നമസ്കാരം. നമുക്കിന്ന് ഒരു ഞണ്ട് തോരൻ ഉണ്ടാക്കി നോക്കാം. ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല കടൽ ഞണ്ട് 1 കിലോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നല്ല വലിയ ഞണ്ട് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നല്ല ഇറച്ചി കാര്യങ്ങളെല്ലാം ഉള്ള നല്ല 1 കിലോ ഞണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇതാ കട്ട് ചെയ്ത് എല്ലാം ഇനി തോരന് കണക്കായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചൊക്കെയാണ്. 1 കിലോ ഞണ്ടുണ്ട്. ഇത് നമുക്കിനി തോരൻ ഉണ്ടാക്കാനുള്ള തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ ഇഞ്ചി ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില, 1 സവാള, പിന്നെ കടുവറുക്കാനുള്ള മുളക്, കടുക്, ഇതിന് വേണ്ടുന്ന മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ തിരുകി വച്ചിട്ടുണ്ട്. നമുക്കിനി ഞണ്ട് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചേക്കുന്ന ഈ ഞണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഇനി നമുക്ക് ഈ ഞണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് അത് വേവാനാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം, അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, അല്പം വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, അല്പം ഉപ്പ്, ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഞണ്ട് വേവിച്ചതിന് ശേഷം നമുക്ക് തോരനുള്ള മസാല ഉണ്ടാക്കാനുണ്ട്. അതിന് മുമ്പ് ഞണ്ട് നല്ല വൃത്തിയാവുന്ന വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തോരനുള്ള മസാല റെഡിയാക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞണ്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഞണ്ടിലൊഴിച്ച വെള്ളമെല്ലാം വറ്റി ഞണ്ടിൻ്റെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൂടെ ആവിയിലൊന്നുകൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റാം. നമ്മൾ വേവിക്കാൻ വെച്ച ഞണ്ട് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് തോരനുള്ള മസാല റെഡിയാക്കിയതിന് ശേഷം അടുത്ത ഇതിലോട്ട് പോവാം. ആദ്യം കുറച്ച് തേങ്ങ, ഒരു ചെറിയൊരു പാത്രത്തിൽ തേങ്ങ, നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഇത് ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ടുണ്ട്. അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, അല്പം ഗരം മസാല ഉണക്കി പൊടിച്ചതാണ്. തേങ്ങ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് വേവിക്കാൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി വേവിച്ച ഞണ്ടിനെ മാറ്റാം. മാറ്റി ഇങ്ങോട്ട് വെച്ച് അതിൽ നമുക്കൊരു ഫ്രൈ പാൻ വയ്ക്കാം. ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും മുഴുവൻ ഉഴുന്ന് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കടുക് തളിക്കണം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്ന് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും കടുക്, ഒരു ചെറിയൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 3 വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് അതിൽ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. 2-3 കറിവേപ്പില, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 1 സവാള അതിലോട്ടിട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള, സവാള ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ക്രഷ് ചെയ്ത് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതിൻ്റെ പച്ച മണമൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് ഈ തേങ്ങ മിക്സ് കൂടെ ഇട്ട് നല്ല വൃത്തിയാവുന്നു ചൂടാക്കിയെടുക്കണം.
ഏകദേശം ആയിട്ടുണ്ട്. അതിൽ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച രണ്ട് പച്ചമുളക്. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ, തോരനുള്ള തേങ്ങ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തോരനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ട് വീണ്ടും എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടാക്കിയ മസാല നമുക്ക് ഞണ്ടിലോട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഈ തേങ്ങ മിക്സും ഞണ്ടും ആ ഞണ്ടിൽ നിന്ന് ഊറി വന്ന വെള്ളമൊക്കെ കൂടെ ഈ തേങ്ങയുടെ മിക്സും ആയിട്ടൊന്ന് നല്ല വൃത്തിയൊന്ന് പിടിച്ച് വരണം. ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ആവിയിൽ വേവി അടച്ചു വെച്ച് ആവിയിൽ വേവിക്കാം. അപ്പോൾ നമുക്ക് തുറക്കാം. റെഡി ആയിട്ടുണ്ട് ഞണ്ട് തോര റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഞണ്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞണ്ട് തോരൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞണ്ടിൻ്റെ പീസും കുറച്ച് മസാല കൂടി കയ്യിലെടുത്ത് ആ തേങ്ങ കൊത്ത് എല്ലാം കൂടെ വരത്തക്ക വിധത്തിൽ മസാല കൂടെ എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല സൂപ്പർ ഞണ്ട് തോരനാണ്. നിങ്ങളും ഇതേപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ഇനിയും ഇതുപോലുള്ള നല്ല ഒരു ഡിഷുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.